ഹസ്നാസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഡിഷ് മലബാറുകാരുടെ സ്വന്തം ഉന്നക്കായയാണ്. അപ്പം നല്ലൊരു അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആയിട്ട്, വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകം കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, നല്ല ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഞാൻ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. കൂടാതെ ഓളിന് കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് കിസ്മിസും കുറച്ച് കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരര കപ്പ് തേങ്ങ, ഒരു കോഴിമുട്ട, പിന്നെ ഒരു കാൽ കപ്പ് ശർക്കര ഉരുക്കിയത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഇത് നമുക്ക് നല്ലോണം ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കുരുവും ഞാൻ കളഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത പഴം തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ഉടച്ചെടുത്തൊരു മാവ് പോലെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇത് ഇത്രയും ഈ ഒരു പഴുപ്പിൽ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. സാധാരണ ഉന്നക്കായ്ക്ക് അങ്ങനെ മുട്ട, കോഴിമുട്ട അങ്ങനെ ഉപയോഗിക്കലില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി, നല്ലൊരു ഫ്ലേവറും അതൊക്കെയാണ് ഇതിൻ്റെ ആ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മുട്ട ആഡ് ചെയ്താൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു കോഴിമുട്ട എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചിങ്ങനെ എടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരു ലേശം മതി, ഒരു ഒരു അര ടീസ്പൂൺ മതി. ഇതിൻ്റെ അകത്തേക്ക് ഈ കോഴിമുട്ടയും കൂടെ ചേർത്ത് നല്ലോണമൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കോഴിമുട്ട ഇങ്ങനെ ചെറിയ പീസായിട്ട് നല്ലോണം ഇങ്ങനെ ഉടച്ചുടച്ചെടുത്ത് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കണം. ഇപ്പോൾ വലിയ പീസായി പോവുകയാണെങ്കിൽ ജസ്റ്റ് തണുത്ത് കഴിഞ്ഞുമ്പോൾ ഒരു കത്തിയെടുത്തൊന്ന് കുരുകുരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേങ്ങേൻ്റെ ഉള്ളിൽ കൂടെ, അല്ലെങ്കിൽ വലിയ വലിയ പീസാവുമ്പം തേങ്ങയുടെ ഉള്ളിൽ കൂടെ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ കശുവണ്ടിയും മുന്തിരിയും തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കശുവണ്ടി അരിഞ്ഞത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിസ്മിസ് ഇട്ടു. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, നമുക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് പഴത്തിനുള്ള ഫില്ലിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര, അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട, മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഈ തേങ്ങയിലേക്ക് ഒന്ന് ഇതിൻ്റെ മധുരം എല്ലാം ഒന്ന് പിടിച്ച് വെള്ളം ഒന്ന് വറ്റണം. ഇനി ഇതിലേക്ക് നമ്മളുടെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ്, നമുക്ക് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ശർക്കര വേണ്ട. ഇപ്പോൾ ഈ ഫില്ലിങ്ങിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ ചേർക്കാം. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും നട്ട്സ്, ഇപ്പോൾ കപ്പലണ്ടി വേണമെങ്കിൽ അതും ചേർക്കാം, ബദാം വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കുറച്ച് ഈ
ഡേറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമ്മളുടെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഏകദേശം അത് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ചെടുത്തത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ചെടുക്കാം. ഇപ്പോൾ പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട്, ഒരുപാട് തണുക്കരുത്, ജസ്റ്റ് അതിൻ്റെ ആ ചൂടൊന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പഴം നമുക്കൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇച്ചിരി ചൂടോടുകൂടി ഉടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പം അധികം പഴുക്കാത്ത പഴമായതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സ്മാഷ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴമ്പൻ രൂപത്തിലായിപ്പോവും. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടും. നമുക്ക് ഒരു മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഈ രണ്ട് പഴം വെച്ചിട്ട് ഒരു 5 ഉണ്ണക്കായ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കയ്യിൽ എന്തെങ്കിലും ലേശം എന്തെങ്കിലും ഒരു നെയ്യ് പരട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കയ്യിലധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല മാവ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 എണ്ണാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 5 ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നിൻ്റെ അകത്തേക്കും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാ വശവും നല്ലോണം ഒന്ന് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. അടുത്തത് ഇതുപോലെ ഇങ്ങനെ നല്ലോണം പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടയ്ക്കാം. ഇപ്പം ഞാൻ ഈ 5 എണ്ണവും ഇങ്ങനെ ഈ ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് നമുക്കിനി വറുത്തെടുക്കാം. ഇപ്പം ഞാനുണ്ടാക്കി വെച്ച ഫില്ലിങ് ഒരു പകുതി എനിക്ക് ആവശ്യം വന്നുള്ളൂ. ബാക്കിയുള്ളത് ഫ്രീസറിൽ എടുത്തു വെച്ചാൽ മതി. നമുക്കിപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇനി പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ണക്കായ ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രീസറിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് പതുക്കുക. ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു വശം മാത്രം ഭയങ്കരമായിട്ട് ബ്രൗൺ കളറായി പോവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. നമുക്ക് എല്ലാ വശവും ഒരുപോലെ ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ണക്കായ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണക്കായ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.